അവരെ മുഖം മാറിയ ഞാറി, അവരെ മനസ്സ് വേദനിച്ച ഞാനും അറി. പരസ്പരം അങ്ങനെയായിരുന്നു. എപ്പോഴോ ഇവള് മരണത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോണത് ഞാൻ അറിയാതെ പോയല്ലോ. അതുമാത്രം ഞാൻ അറിയാതെ പോയി. അമിതമായി ഈ പെണ്ണികളെ ഒരിക്കലും വിശ്വസിക്കരുത്. എപ്പോഴും അവരെ ഒരു കണ്ണൊരു ശ്രദ്ധയിൽ വേണം. എൻ്റെ മകന് വന്ന ദുരന്തം ഒരു മകനും ഉണ്ടാകരുത്. ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റില്ല. വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഈ അമ്മയുടെ ഇടനെഞ്ചു പൊട്ടിയുള്ള കരച്ചിലിന് എന്നെങ്കിലും ഒരിക്കൽ നീതി കൊണ്ടൊരു പരിഹാരം കൊടുക്കാൻ നമ്മുടെ സർക്കാരിന് ജുഡീഷ്യറിക്കോ കഴിയുമോ? കാരണം പറഞ്ഞു കേൾക്കുന്ന വാർത്തകൾ അത്തരത്തിൽ ആശാവഹമല്ല. ആ ഗ്രീഷ്മ എന്ന രക്തപിശാചിൻ്റെ വീട് ഏതൊക്കെയോ ഗൂഢാലോചന കൊണ്ട് കുത്തിത്തുറന്ന് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു. കാരണം ആ വീട് നിൽക്കുന്ന ഭാഗം തമിഴ്നാട് പോലീസിൻ്റെ അണ്ടറിലാണ്. തമിഴ്നാട് പോലീസിന് എങ്ങനെയെങ്കിലും കേസ് കൈമാറണമെന്നാണ് ഗ്രീഷ്മയുടെ വക്കീൽ ഇതുവരെ കോടതിയിൽ വാദിച്ചത്. ഇപ്പോഴിതാ ആ വീട് കുത്തി തുറന്ന് തെളിവുകളടക്കം നഷ്ടപ്പെട്ടിരിക്കുന്നു. ഷാറോൺ വധക്കേസിൽ ഗ്രീഷ്മയെ ഇന്ന് തെളിവെടുപ്പിനായിട്ട് ആ വീട്ടിലേക്ക് കൊണ്ടുവന്നിരുന്നു. നിരവധി ആളുകളാണ് ഗ്രീഷ്മയെ കാണാൻ വേണ്ടി അവിടെയൊക്കെ തടിച്ചുകൂടിയത്. പലരും ഗ്രീഷ്മയെ അശ്ലീല വാക്കുകൾ ഉപയോഗിച്ചും തെറി പറഞ്ഞും ചീത്ത പറഞ്ഞുമാണ് വരവേറ്റത്. സത്യത്തിൽ നേരത്തെ ഗ്രീഷ്മ ജ്യൂസ് ചാലഞ്ച് നടത്തിയത് ഒരു കൊലപാതകത്തിലെ ട്രയൽ മാത്രമാണത്രേ. പല തവണ ജ്യൂസിൽ വിഷം കലക്കി കൊല്ലാൻ ശ്രമിച്ചതായി ഗ്രീഷ്മ ചോദ്യം ചെയ്യലിനിടെ ക്രൈംബ്രാഞ്ചിനോട് പറഞ്ഞു. ഷാരോണിനെ ഒഴിവാക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും അത് അതിനുവേണ്ടിയാണ് ഒരു ജ്യൂസ് ചലഞ്ച് തന്നെ നടത്തിയത് എന്നാണ് ഗ്രീഷ്മ പോലീസിനോട് പറഞ്ഞത്. തെളിവെടുപ്പിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയാണ് വിഷം ചേർത്തതെന്നും ആ കൊലപാതകം നടത്തിയത് എങ്ങനെയാണെന്നും ഒരു മനസ്സാക്ഷിക്കു കുത്തുമില്ലാതെ ഈ ഗ്രീഷ്മ എന്ന രക്തരക്ഷസ് പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. ഷാറോൺ കേസിൽ ഗ്രീഷ്മയുടെ പിന്നിലെ യഥാർത്ഥ ബുദ്ധി കേന്ദ്രം മധുരയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഹൈന്ദവ സംഘടനാ നേതാവായ അഭിഭാഷകനാണ്. രാഷ്ട്രീയ ബന്ധങ്ങളുള്ള ഈ അഭിഭാഷകനാണ് ഗ്രീഷ്മയെ നിയമപരമായി പ്രധാനമായും സഹായിക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഗ്രീഷ്മ ലൈസോൾ കുടിച്ചതും രാമവർമ്മയിൽ ചിറയിൻകിൽ വീട് കുത്തി തുറന്നതുമെല്ലാം ഈ അഭിഭാഷകന്റെ കുബുദ്ധിയാണെന്നാണ് പോലീസിന്റെ സംശയം. വീട് കുത്തി തുറന്നതോടെ കേസ് അന്വേഷണത്തിലെ അട്ടിമറി പുതിയൊരു തലത്തിലെത്തിയിട്ടുണ്ട്. ഇനി ഈ വീട്ടിൽ നിന്ന് എന്തെങ്കിലും തെളിവ് കിട്ടിയാലും അത് മറ്റാരോ കൊണ്ടുവച്ചതാണെന്ന വാദം പ്രതിഭാഗത്തിൽ ഉയർത്താനാകും. ഇതാണ് രാമവർമ്മൻ ചിറയിലെ സീൽ പൊലിക്കലിൽ സംഭവിക്കുന്നത്. ആദ്യം മുതൽ തന്നെ ചോദ്യം ചെയ്യുന്നത് വൈകിപ്പിക്കാനും മറ്റും ഗ്രീഷ്മയുടെ ഭാഗത്തു നിന്നും നീക്കമുണ്ടായിരുന്നു. ഇതിനിടെയാണ് ഏവരെയും ഞെട്ടിച്ച് വീട്ടിലെ സീൽ പൊളിച്ച് ആളുകയറിയത്. പ്രഥമ ദൃഷ്ട്യാ ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. എങ്കിലും ഒരു വീടിൻ്റെ സീല് പൊളിച്ച സാഹചര്യത്തിൽ അകത്ത് തെളിവുകളിൽ കൃത്രിമമുണ്ടായി എന്ന് പ്രതിഭാഗത്തിന് കൃത്യമായിട്ട് കോടതിയിൽ വാദിക്കാം. ക്രൈം നടന്ന സ്ഥലം സംരക്ഷിക്കേണ്ടത് പോലീസിൻ്റെ ഉത്തരവാദിത്വമാണ്. അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ പ്രതിഭാഗത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല. അല്ലാത്ത പക്ഷം വീട്ടിൽ കയറിയ കള്ളനെ കണ്ടെത്തണം. ഇത് ചെയ്യേണ്ടത് പളുകൽ പോലീസാണ്. തമിഴ്നാട്ടിലാണ് മോഷണം നടന്നതെന്നാണ് ഇതിന് കാരണം. അങ്ങനെ കള്ളനെ പിടിച്ചില്ലെങ്കിൽ ഗ്രീഷ്മയ്ക്ക് കോടതിയിൽ അതിശക്തമായ വാദങ്ങൾ ഉയർത്താൻ കഴിയും. ചുരുക്കത്തിൽ ഗ്രീഷ്മയെ രക്ഷിക്കാൻ ഒരു ഉന്നതനായ ഒരു പ്രഗത്ഭൻ പിന്നിലുണ്ട്. ഈ ഗ്രീഷ്മയുടെ വക്കീൽ പറയുന്നത് തന്നെ എല്ലാത്തിനും കാരണം ഷാറോൺ ആണെന്നാണ്. ഷാറോണാണ് വിഷം കൊണ്ടുവന്നത്. ഷാറോൺ എന്നിട്ട് ഈ ഒരു ആ ഒരു നഗ്നദൃശ്യങ്ങൾ, അതായത് കാമുകയായ ഗ്രീഷ്മയുടെ സ്വകാര്യ ദൃശ്യങ്ങൾ ചോദിക്കുന്നു, അത് കൊടുക്കാതെ വരുന്നു. അവിടെ നിന്ന് വഴക്കുണ്ടാകുന്നു. വിഷമം സഹിച്ചുകൊണ്ട് സൈക്കവയ്യാതെ തനിക്കൊരിക്കലും താൻ സ്നേഹിക്കുന്ന ഗ്രീഷ്മയെ കിട്ടില്ലെന്നറിഞ്ഞ ഷാറോൺ സ്വയം കഷായത്തിൽ ആരും അറിയാതെ വിഷം കഴിച്ചിട്ട് പിന്നീട് മരണത്തിലേക്ക് പോവുകയുണ്ടായത് എന്നാണ് ഗ്രീഷ്മ കോടതിയിൽ പ്രതിഭ അവരുടെ വക്കീൽ കോടതിയിൽ വാദിച്ചത്. ഇങ്ങനെ എങ്ങനെയെങ്കിലും ഗ്രീഷ്മയെ രക്ഷപ്പെടുത്താനുള്ള ഗൂഢശ്രമങ്ങൾ ഒരു രക്ഷകൻ പിന്നിലുണ്ട്. ആ രക്ഷകനാണ് ഈ ഒരു തെളിവ് നശിപ്പിക്കുന്നതിന് ഭാഗമായിട്ട് അല്ലെങ്കിൽ കസ്റ്റഡിയിൽ കിട്ടിയ ഗ്രീഷ്മ എന്ന ഒന്നാം പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുപോകുന്നത് പരമാവധി വൈകിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീട് കുത്തി തുറന്നൊരു സംഭവം ഉണ്ടായത്. ഈ ഒരു അമ്മയുടെ കരച്ചിൽ കേൾക്കുമ്പോൾ ഉള്ളു പിടയുന്നു. നമുക്ക് ഒരു നീതി കിട്ടണമെങ്കിൽ എത്ര നാൾ നമ്മുടെ നാട്ടിൽ ഒരു നീതിക്ക് വേണ്ടുന്ന ഇര കാത്തിരിക്കണം. എൻ്റെ ജീവനാണ്, എന്നെ പൊന്നുപോലെയാണ് വളർത്തിയത്. രണ്ടുപേരെ സ്നേഹം കൊടുക്കും, തിരിച്ചും അതേപോലെ തന്നെ. എൻ്റെ മനസ്സ് എൻ്റെ മുഖം പാടി അവരറിയും രണ്ടുപേരും. അമ്മ എന്തിങ്ങനെ ഇരിക്കണെന്ന് ചോദിച്ചു. അവർക്കറി ഞാൻ കിടന്ന അമ്മ കിടക്കാതെ എണീറ്റിരി അമ്മ ഇരുന്ന എണീറ്റല്ല ഞങ്ങൾക്കൊരു ഇതുള്ളൂ. തിരിച്ചു അങ്ങനെ തന്നെ. എനിക്കവരെ
അവരെ മുഖം മാറിയ ഞാറി, അവരെ മനസ്സ് വേദനിച്ച ഞാനും അറി. പരസ്പരം അങ്ങനെയായിരുന്നു. എപ്പോഴോ ഇവള് മരണത്തിലേക്ക് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുപോണത് ഞാൻ അറിയാതെ പോയല്ലോ. അതുമാത്രം ഞാൻ അറിയാതെ പോയപ്പോ ഇവളിങ്ങനെ ചെയ്യുന്ന ഒരു 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 നുള്ളു വിശ്വാസം ഇല്ലായിരുന്നു. അത്ര സ്നേഹവും കരുതലും പരസ്പരം പങ്കുവെച്ചാണ് നാലുപേരും ഇവിടെ ജീവിച്ചത്. ഈ ദുഷ്ട സ്ത്രീ വന്നാണ് ഞങ്ങളെ കുടുംബത്തിൽ ഈ ദുരന്തം വരുത്തി വെച്ചത്. എൻ്റെ മകൻ ഇങ്ങനെ പ്രണയത്തിലെന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ പറഞ്ഞ് മാറ്റാൻ നോക്കാം, പക്ഷെ അവൻ അത്രയ്ക്ക് ആ കുട്ടിയോടുള്ള സ്നേഹം ഞങ്ങളത് മനസ്സിലാക്കി. പിന്നെ അവൻ്റെ ഇഷ്ടത്തിൽ വിടുകയായിരുന്നു. അപ്പം ഇങ്ങനെയൊക്കെ ആയിത്തീരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. മാമോം ഞങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി എല്ലാം മാറി നിന്നതാണ്. വീണ്ടും അവൾ വിളിച്ച് വീണ്ടും സംസാരിക്കുകയും അവൾ വീണ്ടും അതിന് ശേഷമാണ് അവൾ പിന്നെ മോനുമായിട്ടുള്ള റിലാക്സേഷൻ വീണ്ടും തുടർന്നത്. പിന്നെ 14-ാം തീയതി രാവിലെ മകനെ റെക്കോർഡിന് വാങ്ങാനായിട്ട് വിളിച്ച് വരുത്തി, കഷായം കൊടുക്കുകയും ഈ ജ്യൂസ് കൊടുക്കുകയും അതിലൂടെയാണ് അവൻ മകനെ അവൾ കൊന്നത്. അതെ, അവൾക്ക് ജാതകദോഷം ഉണ്ടെന്ന് പറഞ്ഞു. നവംബറിന് മുന്നേ മാരേജ് കഴിഞ്ഞാൽ ആ ഹസ്ബൻഡ് മരിച്ചു പോകുമെന്നുള്ള ഒരു അന്ധവിശ്വാസം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മോനോട് പറഞ്ഞത് ഡിസംബറിൽ ഇറങ്ങി വരാം. പക്ഷേ ഓൾറെഡി പിന്നെ ഫെബ്രുവരിയിൽ അവളെ മാരേജ് ഫിക്സ് ചെയ്ത് വച്ചിരിക്കുകയായിരുന്നു. എന്നിട്ട് മോനോട് പറഞ്ഞത് ഡിസംബറിലോട്ട് ഇറങ്ങി വരാമെന്നാണ് മോനോട് പറഞ്ഞത്. അട്ടിമറിയായിട്ട് കാണുന്നുണ്ട്, പക്ഷെ അങ്ങനെ കൊണ്ടുപോകില്ല എന്നാണ് ഞങ്ങൾ മിനിസ്റ്ററിനോട് പറഞ്ഞപ്പോൾ മിനിസ്റ്റർ പറഞ്ഞത്. ആ നിയമങ്ങളെല്ലാം ഇവിടെ എല്ലാം നടന്നത് കേരളത്തിൽ വെച്ചതായതുകൊണ്ട് കേരളത്തിൽ തന്നെ തുടർന്നു കൊണ്ടുപോകും. ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു, അത് കണ്ടുപിടിക്കുകയും ചെയ്ത് അവൾ കുറ്റസമ്മതിച്ചു. അപ്പോൾ കേസും തുടർന്ന് ഇവിടെ തന്നെ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. ഇപ്പം മിനിസ്റ്റർ ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടാണ് പോയത്. ആ കൊച്ചുകൂടുമായിട്ട് ഭയങ്കര കണക്ഷനാണ്, എപ്പോഴും അവൾ കൂടെ ഉണ്ടാവും എല്ലാത്തിനും. പിന്നെ അവളെ അച്ഛനും അന്ന് ഉണ്ടായിരുന്നു, അവളെ അച്ഛനും പങ്കുണ്ട്. അവളെ അച്ഛനും അന്ന് ഉണ്ടായിരുന്നു, അച്ഛനും അമ്മയുമായിട്ട് പാസ് ചെയ്ത് പോകുന്നതാണ് അവർ കണ്ടത്. അപ്പോൾ എല്ലാം അവർ പിന്നെ അച്ഛനും അമ്മയും എല്ലാവരും ഉണ്ട്. അവർ എല്ലാം പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ മാറിയതാണ് ആ സമയത്ത്. അവർക്ക് എല്ലാവർക്കും പങ്കുണ്ട്. ആ സ്ത്രീയും അങ്ങനെ തന്നെ അവളെ അച്ഛനും അമ്മയും അച്ഛനും അമ്മയ്ക്ക് വ്യക്തമായ ഒരിതുണ്ട്. അത് അതനുസരിച്ച് തന്നെ അവളത് ചെയ്തത്. ഇവരെല്ലാവരും കൂടെ ചേർന്ന് തന്നെ അത് ചെയ്തത്. അമ്മയ്ക്കും അങ്ങനെ അമ്മയും അച്ഛനും ഉണ്ട്. എനിക്ക് തോന്നുന്നു അവൾ ആക്ടിങ് ആയിരിക്കാം. ചിലപ്പോൾ അവൾ അത്രയ്ക്ക് മാത്രം ആക്ടിങ്ങും കരച്ചിലുമാണ് എന്ത് ചോദിച്ചാലും. അവൾ സ്റ്റാർട്ടിങ് കരച്ചിലോട് കൂടിയാണ് സംസാരിക്കുന്നത്. അപ്പം അവളെ കുറച്ചുകൂടെ അറിയാമെന്നുള്ളവർക്ക് അറിയാം, പക്ഷേ ഇത് ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് അങ്ങനെ ആയി പോയതാകാം കരുതും. ഇപ്പം ഞങ്ങൾ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിൽ വളരെ തൃപ്തിയാണ്. അവർ ഒറ്റ ദിവസം കൊണ്ട് തന്നെ അവർ ആ കൊലപാതക കണ്ടുപിടിച്ചു. അത് വളരെ നന്ദിയുണ്ട്. ഈ മൂന്ന് പേരും അവളും അച്ഛനും അമ്മയും ചേർന്ന് തന്നെ ഇതെല്ലാം ചെയ്തത്. അവൾ അമ്മാവനും അച്ഛനും അമ്മയും അച്ഛനും പിന്നെ ചേർന്ന് തന്നെയാണ് ചെയ്തത്. എനിക്ക് എല്ലാ അമ്മക്കളോടും പറയേണ്ടത് ഒരു മക്കളും ഈ പെൺകുട്ടികളെ ഇത്രയ്ക്ക് മാത്രം സ്നേഹിക്കരുത് ആത്മാർത്ഥമായിട്ട്. എൻ്റെ മകനെപ്പോലെ ഒരു ഇത്രയും നിഷ്കളങ്കനുമാകരുത്. അമിതമായി ഈ പെണ്ണുകളെ ഒരിക്കലും വിശ്വസിക്കരുത്. എപ്പോഴും അവരെ ഒരു കണ്ണൊരു ശ്രദ്ധയിൽ വേണം. എൻ്റെ മകന് വന്ന ദുരന്തം ഒരു മകനും ഉണ്ടാകരുത്, ഒരമ്മയ്ക്കും താങ്ങാൻ പറ്റില്ല. ഒരിക്കലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ എൻ്റെ മകനെ കണ്ടത്. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എൻ്റെ രണ്ട് കണ്ണുകളായിരുന്നു എൻ്റെ മക്കൾ. ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. അത്രയ്ക്ക് മാത്രം സ്നേഹത്തോടെയും കരുതലൂടെയും വളർത്തിയ മക്കളാണ്.
അവരും തിരിച്ചു അതേപോലെ തന്നെ. ഇനിയിപ്പം ജോലിയൊക്കെ കന്ന് ജോലിയെല്ലാം കിട്ടി ശമ്പളമൊക്കെ കൊണ്ടുവന്നു സന്തോഷമായിട്ട് ജീവിക്കാന്നുള്ളത് ഇതിലായിരുന്നു. ഇങ്ങനെ ഒരു ദുരന്തം ആ ദുഷ്ട വരുത്തി വെച്ച്. ഷാറോൺ ആണെങ്കിലും ഗ്രീഷ്മയാണെങ്കിലും നമ്മൾ ആർക്കും ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുകയല്ല, പ്രണയിക്കുന്ന ആളുകളുടെ സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തി സൂക്ഷിക്കുന്നത് തീർച്ചയായിട്ടും വിശ്വാസ വഞ്ചനയാണ്. ആ വഞ്ചനയാണ് ഷാറോൺ കാണിച്ചത്. ഇത് അവൻ കൊല്ലപ്പെട്ടു എന്ന് കരുതിയിട്ട് നമുക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ലല്ലോ. പക്ഷേ അതിനു വേണ്ടിയിട്ട് ആ ഗ്രീഷ്മ എന്ന രക്തപിശാച് കാണിച്ച മറുമരുന്ന് എന്താണ്? വളരെ സ്നേഹത്തോടെ വിളിച്ചു വരുത്തി കഷായത്തിൽ വിഷം ചേർത്തിട്ട് അവൻ്റെ ജീവൻ തന്നെ 11 ദിവസം ജീവന് വേണ്ടി പിടഞ്ഞ് ഒടുവിൽ മരണത്തിന് കീഴടങ്ങേണ്ടി വന്നവൻ. പരമാവധി ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. ഈ കേസ് അന്വേഷിക്കുന്ന DYSP ക്രൈംബ്രാഞ്ച് DYSP ജോൺസൺ എന്ന പേരുള്ള ആളെ ഇപ്പോഴിത് വേറൊരു വകുപ്പിലേക്ക് സ്ഥലം മാറ്റിയിരിക്കുന്നു. നേരത്തെ സ്ഥലം മാറ്റമുണ്ടായിട്ടും അത് നടപ്പിലാക്കാതെ ഇരുന്ന സർക്കാർ പൊടുന്നനെയാണ് ഈ കേസന്വേഷണത്തിൻ്റെ തുമ്പ് കണ്ടെത്തി ഗ്രീഷ്മയെ അറസ്റ്റ് ചെയ്തപ്പോൾ ഉടൻ തന്നെ ആ DYSP ആയ ജോൺസനെ സ്ഥലം മാറ്റുന്ന നടപടിയിലേക്ക് എത്തി. ഇതാ വീണ്ടും അത് ആ ഗ്രീഷ്മയുടെ വീട് കുത്തി തുറന്ന് തെളിവുകൾ നശിപ്പിച്ച് ആ തെളിവെടുപ്പിനെ തടസ്സം സൃഷ്ടിക്കുന്നു. ഇതേ ഗ്രീഷ്മ തന്നെയാണ് അറസ്റ്റ് ചെയ്ത ഉടനെ ശുചിമുറിയിൽ കയറിയിട്ട് അവിടുത്തെ പിനോയിൽ കുടിച്ചിട്ട് അന്ന് തെളിവെടുപ്പിനെ മാറ്റിവെപ്പിച്ചത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്തരമൊരു കുറ്റവാളിക്ക് ശക്തമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുന്ന ഒരു രീതിയിലേക്ക് നമ്മുടെ ജുഡീഷ്യറി പോകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കേസ് അന്വേഷണം എങ്ങനെയെങ്കിലും തമിഴ്നാട് പോലീസിന് കൈമാറണമെന്നാണ് ഗ്രീഷ്മയുടെ വക്കീൽ പറയുന്നത്. ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് ഈ ഒരു കുറ്റവാളി രക്ഷപ്പെടുമെന്നാണോ നിങ്ങൾക്ക് തോന്നുന്നത്? ഈ ഒരു വീട് കുത്തി തുറന്നത് വലിയ ഗൂഢാലോചനയുടെ ഫലമല്ലേ? ഗ്രീഷ്മക്ക് തക്കതായ ശിക്ഷ വേഗത്തിൽ കിട്ടുമോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.